സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, അതുപോലെ കൈമുട്ടില് കാൽമുട്ടില് അങ്ങനെയുള്ള കറുപ്പ് നിറങ്ങളൊക്കെ മാറി സ്കിൻ നന്നായിട്ട് നിറം വയ്ക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായ്ക്കുമായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാം. അതായത് കണ്ണിന് ചുറ്റും കറുപ്പ് നിറം മാറാനാണെങ്കിൽ അവിടെ മാത്രമായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഫേസ് നന്നായിട്ട് നിറം വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഫേസിലും കൈകാലുകളിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് വേഗം തന്നെ നോക്കാം. അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി കാണാം. ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് ടിപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ പൊട്ടറ്റോ തന്നെയാണ്. പൊട്ടറ്റോ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ ഫേസിലുള്ള പാടുകൾ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പൊട്ടറ്റോ അതാ ഇതുപോലെ ഒന്ന് സ്കിൻ ഒന്ന് പീൽ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മളിതാ ഒരു ഗ്രേറ്റർ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതില്ലാത്തവർക്ക് വിഷമിക്കേണ്ട, നമ്മൾ മിക്സിയുടെ ജാറിനകത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ജ്യൂസ് കൂടുതൽ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതാ ഇതുപോലെ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പൊട്ടറ്റോ ജ്യൂസ് തന്നെയാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും വെള്ളം ഒഴിച്ച് ഈ പൊട്ടറ്റോ അരച്ച് എടുക്കരുത്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റാർച്ചും അതിൻ്റെ ഗുണങ്ങളും സത്തും എല്ലാം എന്താ പറയുക വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് മിക്സ് ചെയ്ത് തന്നെ നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ നമ്മളത് ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പൊട്ടറ്റോ നമ്മളെപ്പോഴും നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കണം, കാരണം അതിൻ്റെ പെട്ടെന്ന് തന്നെ അടിയിൽ സ്റ്റാർച്ച് അടിഞ്ഞു കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് വേണ്ടുന്ന അത്ര, അതായത് ഇപ്പോൾ നമ്മളിത് എടുക്കുകയാണെങ്കിൽ നമ്മൾ തുല്യ അളവിൽ തന്നെ ബാക്കിയുള്ള ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. അപ്പോൾ ആ തേനും കൂടി തുല്യ അളവിൽ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു അര സ്പൂൺ പൊട്ടറ്റോയുടെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അര സ്പൂൺ ഹണിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഹണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ മുഖത്തെ പാടുകൾ മായ്ക്കാനും സ്കിൻ നല്ല സ്മൂത്ത് ആകുന്നതിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ഹണി ഉപയോഗിച്ചിട്ടുള്ള പായ്ക്ക് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് നമുക്കിത് ഓവർ നൈറ്റ് വെക്കുകയാണെങ്കിൽ മോർണിംഗ് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു ഒരു മണിക്കൂർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. കണ്ണിൻ്റെ ചുറ്റും ആണെങ്കിൽ മാത്രം നമ്മളൊരു 15 മിനിറ്റ് നേരം വെച്ചാൽ മതി, കാരണം അവിടുത്തെ നേരത്തെ ഒരു സ്കിന്നാണ്. അപ്പോൾ അവിടെ ഒരുപാട് നേരം വെക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് നിറം, കൈമുട്ടിലെ കാൽമുട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് നമുക്കിത് ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഓവർ നൈറ്റോ വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്തിട്ട് വേണം വെയിറ്റ് ചെയ്യാനായിട്ട്. ഇനി ഫേസ് പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്കിതുപോലെ തന്നെ സെയിം അളവിൽ 15 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമ്മളതിൽ എന്തെങ്കിലും അത് അലർജി ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ്, അതായത് നമ്മൾ മിക്സ് ചെയ്ത രണ്ട് ഇൻഗ്രീഡിയൻ്റ് ഏതെങ്കിലും ഇൻഗ്രീഡിയൻ്റ് അലർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യേണ്ട. പിന്നെ എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ചേച്ചി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവോ എന്നുള്ളത്. ഫ്രിഡ്ജിൽ വെക്കേണ്ട, കാരണം നമ്മൾ ഈ പൊട്ടറ്റോ വെച്ചിട്ടുള്ള പായ്ക്കുകൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് കളറ് ചേഞ്ച് ആവും. ഇനി അഥവാ വെക്കണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ വെക്കേണ്ട കേട്ടോ. കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരുപാട് നേരം വെച്ചിരുന്ന് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് പറഞ്ഞു തന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.